ലോകാസവസ്ഥാസുഖിലോഭവന്തു. നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ലോക്ക്ഡൗണിൻ്റെ കാലത്തായിരുന്നു, പലർക്കും ഈ ലോക്ക്ഡൗൺ ഒരു കെട്ടിയിട്ട അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും ഈ ലോക്ക്ഡൗൺ കൊണ്ട് നമ്മൾ പഠിച്ച ചില പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയട്ടെ, നമ്മളെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ പഠിപ്പിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, വയറ് സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയറ് ബുദ്ധിമുട്ടായ ആളുകൾ, ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചറിയാം, നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസമുണ്ടായിട്ടുണ്ടാവും. വയറിന് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, കെമിക്കൽ അടങ്ങാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറിനിപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളെ ചതിച്ചത് നമ്മുടെ ഭക്ഷണമാണ്, മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണിന് മുമ്പ് ഹോസ്പിറ്റലിലുണ്ടായിരുന്ന നീണ്ട നേരം ഇപ്പോൾ കാണാനില്ല. അതിൽ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയും. നമുക്കുണ്ടായിരുന്ന മിക്ക അസുഖങ്ങളും അത് മനസ്സിൻ്റെ തോന്നലുകളായിരുന്നു. അതിനൊക്കെയാണ് നമ്മൾ പോയി ധാരാളം മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഈ ലോക്ക്ഡൗൺ കാലത്ത് ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ പരിഹാരം കണ്ടെത്തിയിരുന്നു. അതുപോലെ ഇനി ലോക്ക്ഡൗണ് മുന്നോട്ട് നീട്ടുമോ അതോ സ്റ്റോപ്പ് ചെയ്യുമോ നമുക്കറിയില്ല. എന്നിരുന്നാലും ഇതുപോലെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന കുറച്ച് ആയുർവേദ ടിപ്സാണ്, ചില ഒറ്റമൂലികളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വയറ് സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ പെട്ടെന്ന് പനി ഉണ്ടായിക്കഴിഞ്ഞാൽ, സാധാരണ പനി പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള പ്രതിവിധി തുടങ്ങിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ആദ്യമായിട്ട് പറയട്ടെ, നമുക്കുണ്ടാകുന്ന സാധാരണ പനി നിസ്സാരമായി നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമാണ്. നാരങ്ങ, ചെറുനാരങ്ങ നീരിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന പനിക്ക് പെട്ടെന്ന് മാറ്റം കിട്ടും. അത് 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നത് പനി പൂർണ്ണമായി മാറാനുള്ള ഒരു മാർഗമാണ്. അടുത്തത്, ഗ്യാസ് സംബന്ധമായ അല്ലെങ്കിൽ വയറസ് സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തെകിട്ടി വരിക, ദഹിക്കാതെ കിടക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്പം ഇഞ്ചിനീരും നാരങ്ങ നീരും ഇന്ദുപ്പും ചേർത്ത് കഴിക്കുന്നത് ഈ പറഞ്ഞ ദഹന സംബന്ധമായ അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉടൻ പരിഹാരമാണ്. അതുപോലെ തന്നെ അയമോദകം, എല്ലാ വീട്ടിലും കുറേശ്ശെ വാങ്ങിച്ചു വെക്കേണ്ട ഒന്നാണ് അയമോദകം. അയമോദകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഇതുപോലെ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.